ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയല്ല, ജയൻ്റെ കഥയുമല്ല. ഇത് യൗവനത്തിൻ്റെ കഥയാണ്, എല്ലാമെല്ലാം ഉത്സവമാക്കി മാറ്റുന്ന യൗവനത്തിൻ്റെ കഥ. സ്റ്റാൻഡ് ബൈ ലൈറ്റ്സ്, സ്റ്റാൻഡ് ബൈ സൗണ്ട്. All cameras on standby. 3, 2, 1, let the show begin. Namaskaram, Lalita. Namaskaram. Njan oru paattu paadikondu innathe episode thodangan thirumanichirikkayanu. Endu parayunu? Paadam. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം ലാലേട്ട എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പാട്ട് അന്നത്തെ കാലത്ത് ക്യാമ്പസുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പാട്ടായിരുന്നില്ലേ? അതെ, ചുറ്റുപാടിൽ വ്യക്തി ബന്ധങ്ങളുടെ ആഴം മലയാളിക്ക് മനസ്സിലാക്കി കൊടുത്ത് യുവാക്കളുടെ കഥ പറഞ്ഞ യുവജനോത്സവം എന്ന സിനിമ ചെലുത്തിയ സ്വാധീനമാണ് അതിന് കാരണം. യുവജനോത്സവത്തിനെ പറ്റി അന്നത്തെ യുവജനങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? യുവജനോത്സവത്തിലൂടെ അന്നത്തെ യുവാക്കളുടെ മനസ്സാണ് ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ചില ക്യാമ്പസ് ചിന്തകൾ, ഇത് അന്നത്തെ യുവജനങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പക്ഷേ യുവജനോത്സവത്തിൽ ക്യാമ്പസ് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ ക്യാമ്പസ് പ്രണയം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ. പ്രണയ ചിന്തകളുമായി നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മനസ്സ്, അത് അതിനുവേണ്ടി അവർ നടത്തുന്ന കലഹങ്ങൾ, പോരാട്ടങ്ങൾ, അതിനാണ് തമ്പി സാർ ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം എം ജി കോളേജിൻ്റെ വരാന്തയിലൂടെ നടന്ന്, ഇടനാഴികളിലൂടെ നടന്ന് പ്രണയിച്ചിട്ടുണ്ടോ? ആ സൗകര്യം കിട്ടുന്ന സ്ഥലത്തൊക്കെ നടന്ന് പറയും. പക്ഷേ യുവജനോത്സവത്തിലെ നായകനായ ജയന് പ്രണയമല്ല ഉണ്ടായിരുന്നത്, വാത്സല്യമായിരുന്നു. ഒരു നായകനും നായികയും കണ്ടുമുട്ടിയാൽ ഉടനെ പ്രണയിക്കണം എന്ന ഒരു പൊതു തത്വം, സിനിമാ തത്വത്തിന് എതിരായിട്ടാണ് തമ്പി സാറ് യുവജനോത്സവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്. ലാലേട്ട, ഇന്ന് ആദ്യമായിട്ട് വരുന്ന അതിഥി ആരാണ്? 50-ൽ പരം വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ സാഹിത്യകാരൻ, ഹൃദയരാഗങ്ങളുടെ കവി എന്നറിയപ്പെടുന്ന മലയാള സിനിമയുടെ സ്വന്തം ശ്രീകുമാരൻ തമ്പി സാറാണ് ഇന്നത്തെ അതിഥി. കസ്തൂരി മണക്കുന്നല്ലോ കാത്തേ നീ വരുമ്പോ. 4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ ശ്രീത്വമായി വിളങ്ങി നിൽക്കുന്ന ശ്രീകുമാരൻ തമ്പിക്ക് പകരം നിൽക്കാവുന്നവർ മലയാള സിനിമയിൽ ഇന്ന് അത്യപൂർവം. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ. യുവജനോത്സവം ഉൾപ്പെടെ 30-ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്ത് നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടുകയും 2016 വള്ളത്തോൾ പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്ത ആ വലിയ മനുഷ്യൻ തമ്പി സാറിനെ ഞാൻ ഹൃദയപൂർവ്വം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീകുമാരൻ തമ്പി സാർ. സർ,
സാർ ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ വലിയൊരു ഭാഗ്യവും ഗുരുത്വമായിട്ട് കാണുന്നു അങ്ങയുടെ ഈ പ്രസൻസ്. കാരണം എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ആരംഭം മുതലുള്ള ഏതാണ്ട് ഈ 10-40 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് തമ്പിസാറിൻ്റെ സിനിമകൾ. ഒരുപക്ഷെ തമ്പിസാറിൻ്റെ സിനിമകളിലൂടെയാണ് ഞാനൊരു നായക വേഷത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്, ഇന്നറിയപ്പെടുന്ന ഒരുപാട് പേര് തമ്പിസാറിൻ്റെ സിനിമകളിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ തമ്പിസാർ കൈ തൊട്ട് അനുഗ്രഹിച്ച ആരും മോശക്കാരായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സാർ. ഇത് എൻ്റെയും ഭാഗ്യമാണ്, എൻ്റെയും ഭാഗ്യമാണ്. കാരണം 22 വയസ്സുള്ളപ്പോഴാണ് ലാൽ ആദ്യമായിട്ട് എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. 22 വയസ്സ്, അതെ, 1982. എനിക്കും ഒരു ദിവസം എന്ന സിനിമ, നായകനോടും പ്രാധാന്യമുള്ള വേഷം. അതെ. അപ്പം അന്ന് ആദ്യത്തെ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ നിലയിൽ ലാൽ വരുമെന്ന്. അയ്യോ, അതേ സിനിമയുടെ ഷൂട്ടിങ്ങിൽ അരുണാചല സ്റ്റുഡിയോയിലെ സെറ്റിൽ വെച്ച് ഞാൻ ലാലിനോട് പറയുകയും ചെയ്തു. ലാലൊരു പാട്ട് പാടാനുണ്ടായിരുന്നു ആ സിനിമയിൽ, ഒരു ഖവാലി. അതെ, ഖവാലി. യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യം ചേർന്ന് പാടിയ പാട്ട്. അപ്പോൾ അത് അത് ചിത്രീകരണം ചെയ്ത് നടക്കുന്ന സമയത്ത് എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, സാർ ഞാൻ പാടണോ? ഞാൻ വില്ലം വേഷങ്ങളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാടിയ ആൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ നടനായിട്ട് മോഹൻലാൽ വളരും, എനിക്ക് കാഴ്ചയിട്ട് കിട്ടാത്ത ഒരു നിലയിലേക്ക് ലാൽ വളരും. അത് സംഭവിച്ചു. ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും അന്നത്തെ യുവജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ യുവജനോത്സവം എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മീര, ആ സിനിമയുടെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ സാറിന് എന്താണ് ഇപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്? വ്യത്യസ്തമായൊരു ക്യാമ്പസ് സിനിമയായിരുന്നു എൻ്റെ ലക്ഷ്യം. വ്യത്യസ്തമായ ക്യാമ്പസ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാമ്പസ് ജീവിതം ആസ്വദിക്കുകയും യൗവനം ഉത്സവമാക്കി മാറ്റുകയും ചെയ്യുന്ന ആ കൂട്ടത്തിൽ അതിനൊന്നും ഭാഗ്യം കിട്ടാതെ പോയ ഒരു മനുഷ്യന് വന്നാൽ എന്ത് സംഭവിക്കും? പക്ഷെ അതിൽ കുടുംബ ബന്ധങ്ങളുടെ തീവ്രതയും രാഷ്ട്രീയവും എല്ലാം ഉണ്ട്, എല്ലാം കൂടെ കൂട്ടിക്കലർത്തിയാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ജയൻ എന്ന കഥാപാത്രം അങ്ങനെ ആ ഉത്സവം, ജീവിതം യൗവന ഉത്സവമാക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഒരു ചെറുപ്പക്കാരനാണ്. അതായത് 10 വയസ്സിൽ അമ്മയെ ബലാത്സംഗം ചെയ്ത ആളിനെ കൊല്ലേണ്ടി വന്നവൻ, 10-ാമത്തെ വയസ്സിൽ. അപ്പോൾ 10 വയസ്സിൽ അവിടെ എന്ത് അറിവുണ്ട്? അമ്മയെ കൊന്നവനെ അവൻ കൊന്നു. അങ്ങനെ ഒരു ജുവനൈൽ ഹോമിൽ വളർന്നു, അവിടെ നിന്ന് പുറത്തു വന്നു. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഈ ക്യാമ്പസിൽ 5 യുവജോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന 5-6 വിദ്യാർത്ഥികളുമായിട്ട് ഒരു കോൺവെൻഷൻ പറ്റുന്നു, ഏറ്റുമുട്ടുന്നു, പിന്നെ സുഹൃത്തുക്കളാകുന്നു. അവർ അയാളെ ഡാഡി എന്ന് വിളിക്കുന്നു. ഡാഡി എന്ന കഥാപാത്രം, ഡാഡി എന്നാണ് പേര്, ജയ എന്ന പേര് മറക്കും, കാരണം മോഹൻലാൽ അതിനകത്ത് ഡാഡിയാണ്. ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ചൈതന്യവും ലാൽ തന്നെ ആയിരുന്നു, ലാലിൻ്റെ അഭിനയം തന്നെ ആയിരുന്നു. അത്തരത്തിലൊരു കഥ തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു സാർ? അല്ല, എൻ്റെ ക്യാമ്പസ് ലൈഫിലെ ചില അനുഭവങ്ങൾ തന്നെ അതിനകത്തുണ്ട്. ഇപ്പോൾ അശോകൻ അഭിനയിച്ച കഥാപാത്രം, അതൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജീവിതം പക്ഷേ അതേ സമയത്ത് ഇങ്ങനൊരു കഥാപാത്രത്തെ എനിക്കറിയാം. ജുവനൈൽ ഹോമിൽ വളരേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ, ആ രണ്ടും കൂടെ ലയിപ്പിച്ച് ഒരു തിരക്കഥ ഉണ്ടാക്കി. തീർച്ചയായിട്ടും സിനിമയിലൂടെ ഒരുപാട് സാറിന് പറയാനുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും കൂടെ ശ്രമിക്കാറില്ലേ? തീർച്ചയായിട്ടും. സാറിൻ്റെ തുടക്കം ഒരു ഗാനരചയിതാവായിട്ടായിരുന്നു, പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും അങ്ങ് എങ്ങനെയാണ് സംവിധാന രംഗത്തേക്ക് വന്നതെന്ന്. സത്യത്തിൽ എനിക്ക് സംവിധായകനും നിർമ്മാതാവാകാൻ തന്നെയായിരുന്നു ആഗ്രഹം. ആ സംവിധായകനാകാനുള്ള ഒരു തുടക്കം എൻട്രി മാത്രമായിരുന്നു ഗാനരചന. കാരണം എൻ്റെ വീടിന് തൊട്ടു മുമ്പിൽ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം ഒരു 5-6 വയസ്സ് മുതൽ സിനിമകൾ കണ്ട് സിനിമയോടുള്ള ഒരു ആവേശം. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ ഹരിപ്പാട് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കണക്ക് ബുക്കിനകത്ത് ഒരു കോളം വരച്ച് അതിനകത്ത് സംവിധാനം ഹരിപ്പാട് ശ്രീകുമാരൻ എഴുതി
അതിൽ നോക്കി ഞാൻ സ്വയം ആസ്വദിക്കുമായിരുന്നു. അത് 33-ാമത്തെ വയസ്സിൽ സാധിച്ചു. യുവജനോത്സവം എന്ന സിനിമയിൽ ലാലേട്ടൻ തന്നെ ആ ഒരു കഥാപാത്രം ചെയ്യണം എന്നതിന് വല്ല പ്രത്യേക കാരണങ്ങളും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ അതുവരെ ലാൽ ചെയ്തിരുന്നത് വില്ല വേഷങ്ങളാണ് അധികവും. ആദ്യം വരുന്നത് തന്നെ അറിയാമല്ലോ, 80-ൽ മഞ്ഞിന്റെ ബുക്കുകളിൽ അതുവരെ നമ്മൾ കാണാത്തൊരു വില്ല 20-ാമത്തെ വയസ്സിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനൊരു ഒരു പ്രതിനായക വേഷത്തിൽ വന്നിട്ട് നായകനേക്കുള്ള പരിവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായ കഥാപാത്രമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു കുറ്റം ചെയ്തയാൾ ഒരു പ്രതിനായക പരിവേഷമുള്ള തുടക്കത്തിൽ പക്ഷേ വളരെ നല്ലവനായിട്ട് മാറുന്നു, ഒരു ത്യാഗസമ്പന്നനായിട്ട് മാറും, അവസാനം മരിക്കുകയാണ്. അവസാനം ഈ സ്വന്തം അനിയത്തെ പോലെ സ്നേഹിക്കുന്ന, നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഉള്ളതുപോലെ പ്രണയമല്ല, അതിനകത്ത് ഉർവശി ചെയ്ത കഥാപാത്രമായിട്ട് പ്രണയം പോലൊരു വികാരമുണ്ടെങ്കിലും അങ്ങനൊരു പ്രണയമല്ല, ഒരു വാത്സല്യമാണ്. എൻ്റെ ഒരു ഉറച്ച വിശ്വാസം മോഹൻലാൽ എന്ന നടന് ആ കഥാപാത്രം വളരെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളർച്ചയിൽ. സാധാരണ ഇതിലെ ചില ചോദ്യങ്ങൾ ഈ കുട്ടി എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്നെ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ്. പക്ഷേ അതെന്താ, അവർ ഒരു പേരൊക്കെ ഉണ്ട്, റാപ്പിഡ് ഫയർ, പെട്ടെന്ന് ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് തീർച്ചയായിട്ടും സാറിന് ഇഷ്ടപ്പെടുന്നതാകാം, ഇഷ്ടപ്പെടാതിരിക്കാം. അവർ ചോദിച്ചിരിക്കുന്ന ജീവിതത്തിൽ എന്തിനോടെങ്കിലും വ്യക്തിപരമായും അല്ലാതെ അങ്ങേക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ്. ഉണ്ട്, ഉണ്ട്. തമ്പി സാർ സ്വയം വിലയിരുത്തുമ്പോൾ അത് എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? സ്വന്തം ആദർശത്തെ ഉറച്ചു നിൽക്കുകയും അതിൽ വരുന്ന നഷ്ടങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡൽ. അങ്ങയുടെ വ്യക്തി ബന്ധങ്ങളിൽ അങ്ങയെ ഏറെ സ്വാധീനിച്ച ആളാരാണ്? എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചുള്ള എൻ്റെ അമ്മയാണ്. ഒരു കുറ്റബോധം തോന്നേണ്ടി വന്ന ഏതെങ്കിലും ഒരു സാഹചര്യം അങ്ങയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറ്റബോധം തോന്നിയത് ഒരു വലിയ സന്ദർഭമുണ്ട്. ഞാൻ സ്വന്തം യു എസ് എ ബിൽഡർ, 28 വയസ്സിൽ സ്വന്തമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയ ആളാണ് ഞാൻ. ഇന്ന് ഞാൻ കടക്കാരനാണ്. ആ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് കോടീശ്വരനായിരുന്നു തന്നെ. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ കമ്പനി നിർത്തിയതിൽ കുറ്റബോധമുണ്ട്. നമ്മൾ ഒരുമിച്ചിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അങ്ങേക്ക് ഓർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മളുടെ രണ്ടു ചേർന്ന രണ്ടാമത്തെ പടം ആധിപത്യം. ആധിപത്യം, ആധിപത്യം, ആധിപത്യം. എനിക്ക് എൻ്റെ അപ്പം ആധിപത്യം വരെയും മോഹൻലാൽ വില്ലനാണ്. ആധിപത്യത്തിൽ ഞാൻ ആ കഥ പറയുമ്പോൾ ലാലേൻ എന്നോട് ചോദിച്ചു, ഇത് ഞാൻ വേണോ മമ്മൂട്ടി പോരെയെന്ന്. ഓർമ്മയുണ്ടോ? ഞാൻ അന്ന് മമ്മൂട്ടി കുറച്ചുകൂടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഈ വേഷം ലാൽ തന്നെ ചെയ്യണം. എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു അത് മമ്മൂട്ടിയാണോ. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ലാലാണ് ചെയ്യുക. കാരണം അത് ഈ പറഞ്ഞതുപോലെ അതിലാണ് എനിക്ക് തോന്നുന്നു തിയേറ്ററുള്ള മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് കയ്യടിച്ചത് ലാലിന് വേണ്ടിയിട്ട്. അതായത് അച്ഛൻ പണക്കാരൻ ബാലങ്കൻ നായർ, അദ്ദേഹത്തിന് ജോലിക്കാരിലുണ്ടായ മകനാണ് ഞാൻ. അപ്പോൾ അച്ഛന് പിന്നെ എം ഡി ആയിട്ടുള്ള കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കിടക്കുമ്പോൾ താഴെ കാണാൻ വന്നിരിക്കും. അപ്പോൾ അയാൾ ഇറങ്ങി അങ്ങനെ ഇറങ്ങി വരും. കാരണം മറ്റുള്ള കണ്ടാൽ അങ്ങനെ അവമാനമാണ്. ഇറങ്ങി വരും, ഇറങ്ങി വരും, അടുത്തേക്ക് വരുമ്പോൾ മാറി കിടന്നു പറയും, എന്താ അടുത്ത് വന്നൊരു വിയർപ്പ് നാടുന്നോ, തൻ്റെ നാറ്റൻ തന്നെ എൻ്റെ ശരീരത്തിൽ എന്ന് പറയും. അപ്പോഴാണ് തിയേറ്റർ മുഴുവൻ അടങ്കല കയ്യടിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാലിന് പിൽക്കാലത്ത് ലാലിന് ആയിരക്കണക്കിന് കയ്യടികൾ, ലക്ഷക്കണക്കിന് കയ്യടികൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ ഏറ്റവും മനോഹരമായ കഴിയായിരുന്നു ആധിപത്യത്തിൽ കിട്ടിയ കഴിഞ്ഞു. ഇവർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമയിലെ നടൻ ആരാണെന്ന്? രണ്ടാമതെന്ന് ആലോചിക്കാതെ ധൈര്യമായിട്ട് പറയാം മോഹൻലാൽ. അയ്യോ, എല്ലാവരും അറിയേണ്ട ഒരു കാര്യം പറയാം. കിരീടം എന്ന സിനിമയിൽ ലാൽ അഭിനയിച്ച വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനൊക്കെയുള്ള അവാർഡ് തീരുമാനിക്കുന്ന ജൂറിയിൽ ഞാൻ അംഗമായിരുന്നു. അത് അവിചാരമായി സംഭവിച്ചതായിരിക്കാം. ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ഞാൻ ജൂറി മെമ്പറാണ്. അതെ. അപ്പം ആദ്യം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ വർഷം ലാലിൻ്റെ 3 പടങ്ങളുണ്ടായിരുന്നു, കിരീടം,
ദശരഥം, വരവേൽപ്പ്. അന്ന് ഉണ്ടായ അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂന്ന് പടങ്ങളിൽ നിന്നും ബെസ്റ്റ് ആക്ടർ അവാർഡ് നോമിനേഷൻ മോഹൻലാൽ ഉണ്ടായിരുന്നു. അത് ഒരു അത്ഭുതമാണ്. അതെ, ആ മൂന്ന് പടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൂന്ന് പടത്തിലും ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ ഉണ്ടായില്ല. അപ്പോൾ ഈ ബംഗാളി ആസാമീസ് അവിടുന്ന് വന്ന ജൂറികൾ എന്നോട് ചോദിക്കുക, ഈ ഇത് ഇങ്ങനെ എങ്ങനെ ഇത് ചെയ്യുന്നത്, എങ്ങനെ എന്തൊരു വ്യത്യസ്തമായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുന്നു. മമ്മൂട്ടിക്ക് ഒരൊറ്റ നോമിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ, വടക്കം വീരകഥ മാത്രം. പക്ഷേ അവസാനം എല്ലാവരും ഡിസ്കസ് വന്നപ്പോൾ മമ്മൂട്ടിയാണ് ജയിച്ചത്. എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നു. അത് ഞാൻ നിർബന്ധിച്ചു. ഞാൻ കാരണം ഞാൻ അവരുടെ 16 പേരും ഞാൻ പറഞ്ഞത് തെറ്റാണ്. കാരണം മൂന്ന് നോമിനേഷൻ ഉള്ള ആളിനെ മാറി നിർത്തിയിട്ട് ഒരു നോമിനേഷൻ ഉള്ള ആളിനെ നമ്മൾ അവാർഡ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പരിഭവം ഇപ്പോഴും മമ്മൂട്ടിക്ക് എന്നോട് മമ്മൂട്ടി ഫാൻസിനുമുണ്ട്. പക്ഷേ സത്യമാണ്. അത് കഴിഞ്ഞ് ഭരതം എന്ന സിനിമ വന്നപ്പോൾ കാലത്തിൻ്റെ അത്ഭുതം എന്ന് പറയാൻ ഞാൻ ജൂറി പറയും. അതിലും അന്ന് കിട്ടിയെന്നല്ല, അന്ന് ഞാൻ ഭരതത്തില് ലാലിന്റെ പേര് ഞാനാണ് പറയുന്നത്. പറഞ്ഞപ്പോൾ ദേർ വാസ് നോ ഓപ്പോസിഷൻ, ഒരു ഭാഷയിലെ ആരും എതിർത്തില്ല എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ. അപ്പൊ ഇതൊക്കെ എനിക്ക് വളരെ മോഹൻലാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും എൻ്റെ നന്മയല്ല, മോഹൻലാലിൻ്റെ പ്രതിഭയാണ്. ആ നന്മയും ഞാൻ അഭിമാനിക്കുന്നു. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക്. ഒരു പുരുഷന്റെ സ്വഭാവത്തെ രൂപവൽക്കരിക്കുന്നത് പുരുഷനല്ല, സ്ത്രീയാണ്. ലാലിന്റെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ്. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. വേറൊരു ഭാഷയിലും ഒരു നടനും ഇങ്ങനെ ഒരു ഷോ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. വലിയ സന്ദേശമാണ് അത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് യാതൊരു സംശയവുമില്ല, അതൊരു പാഠമാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ റിലീസ് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ലാലേട്ടൻ. കുഞ്ഞ് ശിഖാബിനോട് ഉമ്മ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ശിഖാബിനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ആ ഉമ്മ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? Welcome back to Mahalakshmi Silks Lal Salam, powered by As It Homes in Nandanam Sanitaries. 1986-il Sreekumaran Thambi sir kathayum thirakathayum ezhuthi samvidhanam cheytha chithramaanu Yuvajanotsavam. Moonu suhurthukalude katha parayunna ee chithrathinte prameyam trigona pranayamaanu. Urvashi, Menaka thodangi akkalathe malayala cinemayil sajeevamayirunna pramukha tharangalokke thanne abhinayicha cinemayayirunnu ithu. യുവജനോത്സവത്തിന്റെ ഈ വേദിയിലേക്ക് ഇനി അടുത്തതായിട്ട് ആരാണ് കടന്നു വരുന്നത് ലാലേട്ട? മലയാള സിനിമയിൽ ഹാട്രിക് ഉൾപ്പെടെ 5 തവണ മികച്ച നടിയായ, വിവിധ ഭാഷകളിൽ 500-ൽ പരം സിനിമകളിൽ അഭിനയിച്ച, മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ ഉർവശിയെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു യുവജനോത്സവം എന്ന സിനിമയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ സിനിമയെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുക, അതിൻ്റെ ഒരു റീയൂണിയൻ, എല്ലാവരുമായിട്ടും നമുക്ക് ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടാനും ഒരു വേദി പങ്കിടുവാനും അതിൻ്റെ ഓർമ്മകളായി വിറക്കാനൊക്കെ കഴിയുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം. ലാലേട്ടൻ ഞങ്ങളുടെ ഷോയിൽ നേരിട്ട് വന്ന് പങ്കെടുക്കും എന്ന് പറഞ്ഞത് ഒത്തിരി സന്തോഷം. വേറൊരു ഭാഷയിലും ഒരു നടനും ഇങ്ങനെ ഒരു ഷോ ചെയ്തിട്ടുണ്ടാവില്ല. ഉർവശേഷി, സിന്ധു എന്ന കഥാപാത്രം വളരെയധികം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന, തെറ്റുകാരായ മാതാപിതാക്കളെ പോലും തിരുത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനത്തെയൊക്കെ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? കുട്ടി, ഞാൻ സത്യം പറയാം, എനിക്കൊന്ന് 15-16 വയസ്സ് കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. തമ്പികളെന്ന് പറയുന്നത് സിനിമ എന്ന് കേൾക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പികൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലെപ്പോഴും.
കാരണം കുഞ്ഞിനെ കേട്ടതിൽ സിനിമയിലെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ന് പറയുന്ന ഒരാളായിട്ട് എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളാണ് ശ്രീമാരൻ തമ്പിയെങ്കിൽ. അവ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ടെഴുതുന്നതാവട്ടെ, പ്രൊഡ്യൂസ് ചെയ്യുന്നതാവട്ടെ, ഡയറക്റ്റ് ചെയ്യുന്നതാവട്ടെ, ഞങ്ങളുടെ വീട്ടിലെ എന്ത് കാര്യമാവട്ടെ, തമ്പിയെങ്കിലും രാജിയാൻ്റെയും കുടുംബമാണ് ഞാൻ ആദ്യം നിൽക്കുന്നത്. അങ്കിളുടെ വീട്ടിൽ ഞാനും ഞങ്ങളുടെ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തമ്പികളുടെ ഒരു സിനിമ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിനെപ്പറ്റി ഒരുപാട് ഗൗരവമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങളുടെ പടത്തെ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. കലച്ചേച്ചി അതിലൊരു ഗസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനും ഒക്കെ എല്ലാവരും നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരും വേണ്ടപ്പെട്ടവരും എന്നുള്ളത്. പക്ഷേ ഗൗരവമുള്ള റോളിന് വേണ്ടി ഞാൻ ഇല്ലാത്ത ഗൗരവം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കുറേയൊക്കെ. എൻ്റെ ആങ്ങളെയാണ് അതിൽ ആ നല്ല പാട്ടല്ലേ ലാലേട്ടനകത്ത് ഇന്നും എൻ്റെ കണ്ണുനീരിൽ. അത് എൻ്റെ മൂത്ത ആങ്ങളെ കമലാണ് ആ റോൾ അഭിനയിച്ചിരിക്കുന്നത്. അതിനൊരു മഹാഭാഗ്യമാണ് ആ പാട്ട് അഭിനയിക്കാൻ കിട്ടിയ അവസരം. അങ്കിളിൻ്റെ ഒരു പാട്ട് അതൊക്കെ ഒരു നല്ല അനുഭവമാണ് എൻ്റെ മനസ്സിൽ. പിന്നെ അന്ന് എനിക്ക് ഈ ഒരു ഭയങ്കര ഗൗരവമുള്ള റോളായിരുന്നു അത്. വളരെ ഗൗരവമുള്ള റോളായിരുന്നു അത്. സാറിൻ്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് അത് രൂപപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു പുരുഷന്റെ സ്വഭാവത്തെ രൂപവത്കരിക്കുന്നത് പുരുഷനല്ല സ്ത്രീയാണ്. അതുകൊണ്ട് ഏതൊരു സ്ത്രീയിലും മാതൃത്വം കണ്ടെത്താൻ എനിക്ക് കഴിയും. അപ്പോൾ ആ മാതൃത്വത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ഞാൻ ആ കഥാപാത്രങ്ങൾ കൊടുക്കുന്നത്. നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഒരു അത്ഭുതപ്പെട്ട ഒരാളാണ്. വിവിധ ഭാഷകളിൽ ആയിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ച്, രണ്ട് തവണ ഡബ്ബിങ്ങിന് സംസ്ഥാന അവാർഡ് നേടിയ, മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ, നിരവധി വേഷങ്ങൾ ചെയ്ത കൃഷ്ണചന്ദ്രനാണ് നമുക്ക് അടുത്തായിട്ട് വരുന്ന ആള്. കൃഷ്ണചന്ദ്രൻ, രതി നിർവേദത്തിലെ പപ്പു അല്ലേ, യുവജനോത്സവത്തിലെ ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ, പിന്നെ എല്ലാ ഒരുപാട് സിനിമകളിൽ ഒരുപാട് ഒരുപാട് ക്യാരക്ടർ ചെയ്ത ഞങ്ങളുടെ സ്വന്തം കൃഷ്ണചന്ദ്രന് സ്വാഗതം. താങ്ക് യു, താങ്ക് യു. രതി നിർവേദത്തിലെ പപ്പു എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. ലാലിൻ്റെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ് കൃഷ്ണചന്ദ്രനാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അന്ന് തലമുടിയൊക്കെ വളർത്തി പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ ഒരു ഏതാണ്ട് ഛായയുണ്ട്. അപ്പൊ പലർക്കും മറ്റേ ഓട്ടോഗ്രാഫൊക്കെ, അന്ന് ഓട്ടോഗ്രാഫ് ഒന്നും അല്ല, ചുമ്മാ വെറുതെ പോയി വർത്താനൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ സത്യം തന്നെയാണ്. അതെ അതെ, അത് ശരി. അതിലെന്തായാലും എനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്റെ മോളോടൊക്കെ പറഞ്ഞിട്ട് ഏ അങ്ങനെയാണോ. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്റെ അച്ഛനെ അത്ര മോശമായിട്ട് കരുതല്ലേ എന്ന് പറയാം. അന്ന് ഈ ആ സിനിമയുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് പേര് ആ സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് ആരും പറഞ്ഞു ഇത് കൃഷ്ണചന്ദ്രൻ പോകുന്നു. അപ്പം ഞാനത് ഡിനൈ ചെയ്തില്ല. അത് ശരി. ആ അപ്പം അങ്ങനെ ഒരുപാട് ചില സ്ഥലങ്ങളിൽ, ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ വരും, ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞു ഇങ്ങനെ സിനിമ ഇറങ്ങാം, അങ്ങനെയൊക്കെ വേണ്ടേ. പിന്നെ ഉറപ്പായിട്ട് വേണം. യുവജനോത്സവം എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉർവശി എന്തെങ്കിലും ഓർമ്മകൾ പങ്കിടാൻ ഉണ്ടോ? അപ്പോൾ യുവജനോത്സവ സമയത്ത് പറഞ്ഞാൽ തമ്പികളുടെ സെറ്റ്, ലാലേട്ടൻ, പിന്നെ കൃഷ്ണേട്ടൻ, പിന്നെ സുമാരിയമ്മയുടെ മോൻ സുരേഷ് അണ്ണൻ. ഈ സിഗരറ്റ് വലിക്കുമ്പോ നിന്റെ കണ്ണെന്തെങ്ങനെ ചുവന്നിരിക്കണേ? ഒരു 200 മില്ലി അടിച്ച ലക്ഷണം ഉണ്ടല്ലോ. എന്റെ സിഗരറ്റ് ഒരു വ്യത്യാസമാണ് സിഗരറ്റ്. അമ്മാവൻ ട്രൈ ചെയ്ത് നോക്കുന്നോ? നമ്മുടെ സെറ്റ്, നമ്മളെല്ലാം കൂടെ ചേർന്ന് പടം ചെയ്യുന്നു. അപ്പൊ അതിന് എന്നല്ലാതെ എനിക്കൊരു എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ. പിന്നെ ക്യാരക്ടറിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ സെറ്റ് വരുമ്പോൾ തമ്പികൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരു അധ്യാപകന്റെ ശബ്ദമാണ് എപ്പോഴും. അപ്പൊ തമ്പികളാണോ എന്ന് പറയുമ്പോൾ വളരെ, എൻ്റെ അച്ഛനും വളരെ കർക്കശ സ്വഭാവമുള്ള ഒരാളാണ്. ഷോർട്ടിൽ വരുമ്പോൾ മാത്രം ഒരു ടെൻഷൻ ഉണ്ടാവും. എപ്പൊ കട്ടെന്ന് പറയുന്ന സന്തോഷം, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഇതായിട്ട് സംസാരിക്കാമല്ലോ, അങ്ങനെയായിരുന്നു. പക്ഷെ ആ പാട്ട് ഒത്തിരി 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 പോപ്പുലറായി. പാടാൻ നമുക്ക് പാടാം. സ്പെഷ്യലി എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും എനിക്ക് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റി കണ്ടെത്തി തന്ന പാട്ടാണ് പാടാൻ നമുക്ക് പാടാന്ന് പറഞ്ഞ ആ പാട്ടൊന്നും.
എന്താണ് കൃഷ്ണ എന്താണ് പറയാനുള്ള സിനിമയെ കുറിച്ച്? എത്രയോ വർഷങ്ങളായി. സാധാരണ ഈ സിനിമയിൽ നമ്മുടെ നായികമാരൊക്കെയാണ് ഒരു കല്യാണം കഴിഞ്ഞാൽ അഭിനയം നിർത്തി പോയി എന്നൊക്കെ പറയുന്നത്, പിന്നീട് തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പ് അഭിനയിച്ചു, പിന്നെ അഭിനയിച്ചിട്ടേയില്ല. അതാണ് യുവജനോത്സവം. പിന്നെ 26 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്നത്. ക്യാരക്ടറിനെ പറ്റി പറയേണ്ട കാര്യമില്ല, കാരണം ഒരു വാചകടി ക്യാരക്ടറാണ് അതിലെന്നുള്ളതാണ്. ലാലിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഞാൻ മാരാരെന്ന് പറഞ്ഞാൽ വെറും മാരാരല്ല, ഞാൻ ഭയങ്കര പാർട്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഭയങ്കര പട്ടിണിയാണ്, വീട്ടിൽ വെറും പട്ടിണി. അങ്ങനെ ലാൽ അന്വേഷിച്ചു വരുന്നതും നമ്മൾ കാണാൻ വരുന്ന സമയത്ത് അഷ്ടപതി പാടുമ്പോൾ, അതെ അഷ്ടപതി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അഷ്ടപതി അവിടെ ഡയലോഗില്ല, സംഭാഷണമില്ല, ഇതിൽ പരസ്പരം കാണുന്നത് കട്ട് ചെയ്യണം. അപ്പോൾ ഒരല്പം കണ്ണ് നിറയാം ഞാൻ ലാലിനോട് പറഞ്ഞു. അപ്പോൾ ലാൽ പറഞ്ഞു നിറയാം, കണ്ണ് ഗ്ലിസറും വേണോ, കണ്ണ് നിറയണോ, അങ്ങനെ മുഖത്ത് കൊണ്ടുവന്നാൽ പോരെ ദുഃഖം എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് അഷ്ടപതി അങ്ങ് ഓർക്കുന്നോ ഇപ്പോഴും? അഷ്ടപതി ഓർക്കുന്നുണ്ട്. എന്നാ രണ്ടു വരി പാടാമോ? ഈ സമയത്ത് നമ്മൾ രവീന്ദ്രനെ ഓർപ്പിക്കണം. തീർച്ചയായിട്ടും, കാരണം രവീന്ദ്രൻ്റെ ഒരു വലിയ സംഭാവന ആ സിനിമയുടെ. എത്രയോ എത്രയോ പാട്ടുകൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ പാടാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. അന്ന് വെറും നമ്മളൊരു വൈബ്രോഫോണും ഒരു ഇടയ്ക്കേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വൈബ്രോഫോൺ വായിച്ചത് ഇപ്പോഴത്തെ ലാലിൻ്റെ പല സിനിമകളിലെയും മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള വിദ്യാസാഗറാണ്. മോഹൻലാൽ വന്നവിടെ നിൽക്കുന്നു, ലാലേട്ട വന്ന് നിൽക്കുന്നുണ്ടല്ലേ, നിങ്ങൾ വന്നോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലാലേട്ടോട് കലിയ. അമ്മയുടെ സ്നേഹം തന്നെയാണ് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ഈ ചിത്രം
അതിനെക്കാട്ടിലൊക്കെ വലിയ വില ഞാൻ കൽപ്പിക്കുന്നു. സമൂഹത്തിന്റെ തുറച്ചു നോട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ജീവിതം. എനിക്ക് ഏറ്റവും അഞ്ജലിയിൽ ഇഷ്ടപ്പെട്ട കാര്യം പറയട്ടെ? യുവജനോത്സവത്തിൽ ഇനിയും ഏതെങ്കിലും അതിഥികൾ വരാനിരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇനിയും ഒരാൾ കൂടെ ഈ വേദിയിൽ പങ്കുചേരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം ജനാർദ്ദനൻ ചേട്ടൻ. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത, നമ്മളെല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യുവജനോത്സവം അതിലെ വളരെ രസകരമായൊരു ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്തത്. എനിക്ക് ഈ ചിത്രത്തിനെ പറ്റി പറയാനുള്ള ഒരു പ്രധാന കാരണഗതി, ഇതിൽ ഒരു മനോഹരമായ സന്ദേശത്തിന് ഒന്നല്ല പല സന്ദേശങ്ങളുണ്ട്, പക്ഷേ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇതിപ്പോൾ രാവിലെ നമ്മൾ പത്രം എടുത്ത് നോക്കിയ ആദ്യം കാണുന്നത് മയക്കമരുന്ന് അതായത് മറ്റത് വരച്ചത്, ഈ ആ കാലഘട്ടത്തിൽ ഈ മയക്കുമരുന്ന് ഇതുപോലെ ഇവിടെ വരുമെന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അത് പിടിച്ചു നിർത്തിയ വ്യക്തിയാണ്. സംശയരഹിതമായി ഞാൻ പറയാം, ലാലിൻ്റെ ക്യാരക്ടർ പറയേണ്ടുണ്ട്, ഞാൻ ഒരുപാട് ഈ മാതിരിയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അതെല്ലാം മതിയാക്കി നിർത്തി പോകുന്നതാണ്. അപ്പോൾ ഈ ഇവരൊക്കെ ഈ ഇവരെല്ലാവരും കൂടെ കൂടി അഭിനയിച്ച് നമ്മുടെ കൃഷ്ണചന്ദ്രനും മറ്റുള്ള കുട്ടികളും എല്ലാവരും കൂടെ കൂടി അഭിനയിച്ച് അവരോട് അവരുടെ ഡാഡി ആയിട്ട് ഡാഡിയായിട്ട് കൂടിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു, ഞാനിത് കുറേ അഭിപ്രായിച്ചതാണ്, ഇത് നിങ്ങൾക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ സുരേഷ് എന്ന് പറഞ്ഞ അവൻ്റെ ക്യാരക്ടർ അവരെ പിടിച്ച് അടിച്ച് തെരപ്പാക്കിയിട്ട് ഇവരെ നന്നാക്കി കൊണ്ടുവരുന്ന ഒരു ഒരു സംഭവം. ഇതൊരു വലിയ സന്ദേശമാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് യാതൊരു സംശയവുമില്ല, അതൊരു പാഠമാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം റിലീസ് ചെയ്യേണ്ട പടം ആണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും നേരത്തെ പറയായിരുന്നു ഒരു സാമൂഹിക പ്രതിബദ്ധത അതിൻ്റെ ഉള്ളിലുണ്ട്. ഉർവശേഷി, ഒരു കാര്യം ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. കാര്യം ലാലേട്ടൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഒരുപക്ഷെ നായികയായിട്ട് ചെയ്തിട്ടുണ്ട് ഉർവശേഷി. ലാലേട്ടനെ പറ്റി ഞങ്ങൾക്ക് ആർക്കും അധികം അറിയാത്ത ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ? ലാലേട്ടൻ പറ്റി അറിയാത്തത് എന്ന് പറയാനായിട്ട് രഹസ്യമായിട്ടുള്ള അഭിപ്രായം അല്ല, പക്ഷെ ഇത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യനെ, നമ്മൾ ക്ഷമയുടെ പ്രതീകമായിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടോ അല്ലെങ്കിൽ ലാലേട്ടന് ശേഷമോ അങ്ങനെ ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. സഹനശേഷി വളരെ ഉള്ള ഒരാളാണ് ലാലേട്ടൻ. എന്ത് പറഞ്ഞാലാണ് ലാലേട്ടനെ ഒന്ന് പ്രകോപിപ്പിച്ചൊന്ന് ദേഷ്യപ്പെടുത്തി വാക്കറുടെ മുമ്പിൽ അങ്ങനെ പറയാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ലാലേട്ടൻ. ഇങ്ങനെ ലാലേട്ടൻ രാത്രി 3 മണിയിൽ വർക്ക് ചെയ്തിട്ട് ബാക്കപ്പ് ആയിട്ട് ഹോട്ടലിൽ ചെന്ന് കുളിച്ചിട്ട് ലാലേട്ടൻ ആദ്യം റെഡിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ അവർ വന്ന് വിളിക്കും, മോഹൻലാൽ വന്ന് അവിടെ നിൽക്കുന്നു, ലാലേട്ടൻ വന്ന് നിൽക്കുന്നുണ്ടല്ലേ, നിങ്ങൾ വന്നോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ലാലേട്ടനോട് കലിയ ദേഹം ഒന്ന് ഇച്ചിരി ഉറങ്ങിയെങ്കിൽ. അപ്പം അങ്ങനെ വളരെയധികം കഠിനാധ്വാനവും ഈ ക്ഷമ എന്ന് പറയുന്നത്, എനിക്ക് ലാലേട്ടൻ അമ്മ അമ്മയ്ക്ക് ഞാൻ വലിയ പെറ്റാണ്. അമ്മ അത്രയും സ്നേഹമുള്ള സ്ത്രീയാണ് ലാലേട്ടനേക്കാൾ. എനിക്ക് 10 മടങ്ങ് ഇഷ്ടമുള്ളൊരു അമ്മയാണ് എൻ്റെ ശാന്തമ്മ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് അമ്മയെ എനിക്ക് മറക്കാൻ പറ്റില്ല. അമ്മയുടെ സ്നേഹവും അമ്മയുടെ ഹ്യൂമറും അമ്മയുടെ കുറേ കാര്യങ്ങളും കിട്ടിയിട്ടുള്ള ആളാണ് ലാലേട്ടൻ. അപ്പം രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത്. അതെ, അങ്ങ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അമ്മയുടെ സ്നേഹം തന്നെയാണ് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. അതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയായി മാറി യുവജനോത്സവം. അതിലെ കഥാപാത്രം വളരെയധികം പ്രതിസന്ധികളിലൂടെ ജീവിച്ച് വന്നിട്ടും അദ്ദേഹം മനുഷ്യത്വം ഉള്ള ഒരാളായിട്ട് മാറുന്നു. പിന്നെ സഹോദരി സഹോദര ബന്ധങ്ങളുടെ ഒരുപാട് കഥ പറയുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് വലിയൊരു സന്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ യുവജനോത്സവം എന്നുള്ള സിനിമ നമ്മളിപ്പോഴും ഓർക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രീകുമാരൻ തമ്പി സാറിന് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് ഞാൻ പ്രണമിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. എല്ലാം ചെയ്യാൻ കഴിവുള്ള 4 കുട്ടികളുണ്ടായിട്ടും 5-ാമതൊരു കുട്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും എന്നെ വളർത്താൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു മനസ്സാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഇപ്പോൾ ലാസ്റ്റ് മമ്മൂക്കയുടെ ഹീറോയിനായി ചെയ്തു പേരൻബ് തമിഴ് ഫിലിം. ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഷോക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു.
Hills, Lal Salam, powered by Asset Homes and Nandanam Sanitaries. Laleta, ini ee vedhiyilekku varan poguna adutha bhagyavan aarana? കൈകാലുകൾ ഇല്ലാതെ ജനിച്ച് ആറാം വയസ്സിൽ പതിയെ നടക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം ഉമ്മ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊണ്ട് ഇന്ന് സാധാരണക്കാർക്ക് പോലും ആശ്വാസമേകുന്ന മലപ്പുറം സ്വദേശി സി പി ശിഹാബാണ് ഇന്നത്തെ അതിഥി. സി പി ശിഹാബിനെ ഈ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. എനിക്ക് എപ്പോഴും കുട്ടികളോട് സ്വപ്നം കാണണമെന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ എനിക്ക് തന്നെ ഇപ്പോൾ സ്വപ്നമാണോ സത്യമാണോ എന്ന് സംശയം തോന്നുന്ന നിമിഷമാണിത്. കാരണം കുഞ്ഞിലൊക്കെ നമ്മൾ ഭയങ്കര അത്ഭുതത്തോടുകൂടി കണ്ടിരുന്ന നമ്മുടെ മലയാളത്തിൻ്റെ വലിയൊരു അഭിമാനം, നമ്മുടെ സ്വകാര്യ അഹങ്കാരം കേട്ടോ, അഭിമാനത്തിനപ്പുറം ലാലേട്ടനൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് നമ്മുടെ ഒരേ വേദിയിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പലരും എന്നോട് പറയാറുണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ജനിച്ചത് കൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പിന്നെ ചെറിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ മറക്കാമെന്ന ഇതുപോലത്തെ വലിയ വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു ചെറിയ സങ്കടങ്ങളൊന്നും ഓർക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ് എൻ്റെ സ്വദേശം. പൂക്കോട്ടൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ വ്യക്തമായിട്ടുള്ളൊരു മുദ്ര പതിപ്പിച്ച ഒരു സ്ഥലമാണ് പൂക്കോട്ടൂർ എന്ന് പറയുന്നത്. പക്ഷേ ആ നാട്ടിലാണെങ്കിൽ പോലും യുദ്ധം തുടങ്ങും മുമ്പേ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നൊരു രാജാവിൻ്റെ ജന്മമായിരുന്നു എൻ്റേത്. കാരണം ജനിച്ച ഉടനെ ഡോക്ടർമാരൊക്കെ വിധി എഴുതി 25% അപ്പുറം മനുഷ്യരൂപം പ്രാപിക്കാൻ സാധ്യതയില്ലാത്ത എൻ്റെ പരിമിതികളുടെ ജാതകമാണ് അന്ന് ഡോക്ടർമാർ എഴുതിയത്. അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് എന്നെ ഓർത്ത് കരയുന്നവരെക്കാളും എനിക്കിഷ്ടം എന്നോടൊപ്പം നിന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണു നിറയുന്ന കൂടപ്പിറപ്പുകൾ എന്നോടൊപ്പം ഉണ്ടാവണം, എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. അന്നായിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്ത് തുടങ്ങുന്നത്. അന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇനി സന്തോഷമായിട്ട് ജീവിക്കണം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെന്ന്. പക്ഷേ ജീവിതത്തിൽ അധികം ആരും കൈവെക്കാൻ തയ്യാറാകില്ല എന്ന് എനിക്ക് തോന്നുന്ന ഞാനെന്ന ജീവിതത്തിൻ്റെ ചിത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായതെല്ലാം എൻ്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ ഞാനും സാധാരണ കുട്ടികളെ പോലെ ജീവിക്കാൻ തുടങ്ങി. കുഞ്ഞ് ശിഹാബിനോട് ഉമ്മ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ശിഹാബിനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ആ ഉമ്മ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? ഞാൻ നടക്കാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ എനിക്ക് ശേഷം ജനിച്ച രണ്ട് അനിയന്മാരുണ്ടായിരുന്നു, അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവരെ നടക്കാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ ജനിച്ച 6 കഴിഞ്ഞിട്ടും ഞാൻ നടക്കുന്നതിനെ കുറിച്ചോ എന്നെ നടത്തുന്നതിനെ കുറിച്ചോ ആരും എന്താ ചിന്തിക്കാത്തതെന്നൊക്കെ അത്ഭുതം തോന്നി. അപ്പോൾ എന്നെ ഉമ്മയെ റൂമിലേക്ക് വിളിച്ച സമയത്ത് ഉമ്മയോട് ചോദിച്ചു ഇനി എന്താ നടക്കാൻ പഠിപ്പിക്കാത്തതെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് നടക്കണമെങ്കിൽ കാലുകൾ വേണം, കാലുകളുള്ളവർ മാത്രമേ ലോകത്ത് നടന്നിട്ടുള്ളൂ എന്ന്. പക്ഷെ എന്തെങ്കിലും ഒരിക്കലും ഇല്ലാത്ത കാലം കൊണ്ട് നടന്നാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ അമ്മ ഞാനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. പിന്നെ അപ്പോൾ അവർ സന്തോഷിപ്പിക്കണമെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കാരണം ഞാൻ ജനിക്കുന്ന സമയത്ത് വീട്ടിൽ 4 5 കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുന്ന ലാലേട്ട. അപ്പോൾ ആ സമയത്താണ് എല്ലാം ചെയ്യാൻ കഴിവുള്ള 4 അഞ്ചാമത്തെ കുട്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും എന്നെ വളർത്താൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായൊരു മനസ്സാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അങ്ങനെ എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. ഞാനും സാധാരണ കുട്ടികളെ പോലെ പഠിക്കാനൊക്കെ തുടങ്ങി. 8 മുതലാണ് സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത്. അതുവരെ എനിക്ക് സ്കൂൾ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാനൊന്നും വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ലാലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സംഗീതം പഠിക്കണം എന്നൊരു മോഹൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ വയലിൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തു വയലിൻ പഠിച്ചു. പിന്നീട് പോയോ പിയാനോ ഒക്കെ പഠിക്കാൻ ഒരു ആഗ്രഹം ചേട്ടനൊക്കെ ചെയ്യുന്ന കേട്ട് ഓർഗനൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ഒരു വലിയ ഓർഗനൊക്കെ ആദ്യം വാങ്ങിച്ചു വന്ന്. പിന്നെ 2 കൈകൾ വെച്ചുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്തു. അതിനിടയിൽ ചിത്രം വരക്കാൻ പഠിച്ചു. ജീവിതത്തിൽ കുറേ അംഗീകാരങ്ങൾ കിട്ടി. അത് ഞാൻ വിജയിച്ചൊരു വ്യക്തിക്ക് കിട്ടുന്ന അംഗീകാരത്തിനും അപ്പുറം ജീവിതത്തിൽ എവിടേക്കോ വിജയിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിക്ക് കിട്ടുന്ന പ്രോത്സാഹനമായിരുന്നു ആ അംഗീകാരങ്ങളൊക്കെ. അങ്ങനെ വീണ്ടും കുറേ സ്വപ്നങ്ങൾ കണ്ട് ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്, പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അശക്തതയെ നിഷ്പ്രഭമാക്കുന്ന പ്രാപ്തിയുടെ ഒരു പ്രപഞ്ചമുണ്ട് നമ്മുടെ ഉള്ളിൽ, അത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ദൈവം തരാൻ മറന്നു പോയതിനെക്കുറിച്ചുള്ള പരിഭവവും കിട്ടിയതിനെക്കുറിച്ചുള്ള പരാതികളും നമുക്ക് മാറ്റാൻ തയ്യാറാണെങ്കിൽ ആ പ്രപഞ്ചത്തെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി നമ്മളാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റും. ഈ വാക്കുകൾ ഇവിടെ വന്ന് ഇത്രയും ഞങ്ങളോട് പറഞ്ഞത്
ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട്. ഒരു നിമിഷം, ഞാൻ ലാലേട്ടന്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ആ തീർച്ചയായിട്ടും ചിത്രം ലാലേട്ടന് കൊണ്ടുതരാം. ഒരു പക്ഷേ എൻ്റെ കയ്യിലെ ലിംക ബുക്സ് ഓഫ് റെക്കോർഡ്സിലുള്ള ചിത്രങ്ങൾ വരെയുണ്ട്. പക്ഷേ ഈ ചിത്രം അതിനേക്കാട്ടിലൊക്കെ വലിയ വില ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ താങ്ക് യു. അങ്ങേക്കുള്ളൊരു സമ്മാനമാണ് ഞങ്ങളുടെ ഒരു പീസ് ഓഫ് ഡെഡിക്കേഷൻ, ഒരു ആറന്മുള കണ്ണാടിയാണ്. ഓക്കെ, ഇത് അവിടെ കൊണ്ടുതരും. ലാലേട്ടൊരു ചെറിയ ആഗ്രഹം കൂടിയുണ്ട്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ലാലേട്ടന് ഒരു ഹായ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അത്. ഞാൻ അങ്ങയുടെ കുടുംബത്തെ സ്മരിക്കുന്നു. അങ്ങയുടെ ഉമ്മ, അങ്ങയുടെ പാപ്പ, അമ്മയുടെ സഹോദരങ്ങൾ, അതുപോലെ അങ്ങേ കൊണ്ടുപോലെ കൊണ്ടു നടക്കുന്ന അങ്ങയുടെ സുഹൃത്തുക്കൾ, ഇനിയും കാണാൻ പോകുന്ന സുഹൃത്തുക്കൾ, ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ അങ്ങയെ സഹായിക്കുന്ന അനേകം അനേകം ആളുകളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഇത് വിധിയാണോ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെല്ലാം എതിരെ പോരാടി ഒരുപക്ഷെ നമ്മളെക്കാട്ടിലും സന്തോഷവാനായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ ജീവിതത്തെ കാണാൻ സാധിക്കുന്ന ഷിഹാബിന് ഒരു ബിഗ് സല്യൂട്ട്. കോഴിക്കോട്ടെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അഞ്ജലി എന്ന അമീറിന് കുട്ടിക്കാലം മുതലേ പെൺവേഷം കെട്ടി നടക്കുവാനായിരുന്നു ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ലാലേട്ടൻ. എനിക്ക് ഏറ്റവും അഞ്ജലിയിൽ ഇഷ്ടപ്പെട്ട കാര്യം പറയട്ടെ. വെൽക്കം ബാക്ക് ടു മഹാലക്ഷ്മി സിൽക്സ് ലാൽ സലാം, പവേർഡ് ബൈ അസറ്റ് ഹോംസ് ആൻഡ് നന്ദനം സാനിറ്ററീസ്. ഇത് ശരിക്കൊരു വിസ്മയം പോലെ തോന്നുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഇനി വരാൻ പോകുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ലാലേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിൻ്റെ തുറച്ചു നോട്ടങ്ങളിൽ പെട്ടുപോയ ഒരു ജീവിതം, പക്ഷേ അവൾ ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അഞ്ജലി എന്ന അമീറിന് കുട്ടിക്കാലം മുതലേ പെൺവേഷം കെട്ടി നടക്കുവാനായിരുന്നു ഇഷ്ടം. കുട്ടിക്കാലത്ത് തന്നെ അമ്മ നഷ്ടപ്പെട്ട അമീർ 10-ാം ക്ലാസ് വരെ പിടിച്ചു നിന്നുവെങ്കിലും തന്റെ ഉള്ളിലെ സ്ത്രീത്വം പ്രകടിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യവുമായി കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും ട്രാൻസ്ജെൻഡറിന്റെ കൂട്ടായ്മയോടൊപ്പം കഴിഞ്ഞു. അഞ്ജലിയായി മാറിക്കഴിഞ്ഞ അമീറിനെ കാലക്രമേണ കൂട്ടുകാർ അംഗീകരിച്ചു. മോഡലിംഗ് ആയിരുന്നു പ്രധാന തൊഴിൽ. പക്ഷേ സാക്ഷാൽ മമ്മൂട്ടി തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് പേരൻപ് എന്ന തമിഴ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു പുതു അധ്യായം. അഞ്ജലി അമീർ, ആദ്യ ട്രാൻസ്ജെൻഡർ നായിക. ജീവിതത്തിൽ അഭിനയിക്കരുത്, ഒരു ട്രാൻസ്ജെൻഡർ ആയതിൽ താൻ അഭിമാനിക്കുന്നു എന്നാണ് അഞ്ജലി പറയുന്നത്. Let's welcome her onto the stage, Anjali Amir. Lalita, namaskaram. Namaskaram. എന്താണ് വിശേഷങ്ങൾ പറയൂ. ഫസ്റ്റ് പറയാനുള്ളത് ഐ എം സോ എക്സൈറ്റഡ്, ഭയങ്കര നെർവസ് ആണ്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഈ സെറ്റിൽ ഡൗൺ. ഓക്കേ, ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലാലേട്ടനെ കാണുന്നത് സ്ക്രീനിൽ കണ്ട്. എന്താ പറയാ, ഐ എം ഹ്യൂജ് ഫാൻ, ബിക്കോസ് എത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ലാലേട്ടൻ. സിനിമയുമായിട്ട് എന്താണ് ബന്ധം? സിനിമയുമായി ഞാനിപ്പോ ഒരു ആക്ട്രസ് ആണ്. ഇപ്പോ മലയാളത്തില്, തമിഴില്, തെലുങ്കിലൊക്കെ ഒന്ന് രണ്ട് മൂവീസ് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു അവർ ഫാമിലി.
Yeah, sure. Thank you. ഇപ്പൊ ലാസ്റ്റ് മമ്മൂക്കയുടെ ഹീറോയിനായി ചെയ്തു. പേരൻബ് തമിഴ് ഫിലിം. ഓക്കേ, ഇപ്പൊ തെലുങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലാലേട്ടന്റെ ഫാൻസ് എടുക്കുന്ന ഇരിഞ്ഞാലക്കുട ഫാൻസ് എടുക്കുന്ന സുവർണ പുരുഷൻ എന്ന് പറഞ്ഞ ഫിലിമിൽ ഞാനും ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്യാരക്ടർ. അങ്ങനെ സൂചിയും നൂലും മലയാളത്തിൽ ഒന്ന് രണ്ട് ഫിലിം ഇപ്പൊ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും അഞ്ജലിയിൽ ഇഷ്ടപ്പെട്ട കാര്യം പറയട്ടെ. പറയാലോട്ടാ. നിങ്ങളുടെ കോൺഫിഡൻസ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എവിടുന്നാണ് ഈ ഇൻസ്പിറേഷൻ ഒക്കെ അഞ്ജലിക്ക് കിട്ടുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെ കിട്ടിയ ഇൻസ്പിറേഷൻ തന്നെയാണ്. ബിക്കോസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഷോക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ ബ്ലോക്കൊക്കെ ആയി ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടേയുള്ളൂ. ബട്ട് ലാലേട്ടനെ കാണാനുള്ള ഈ ആഗ്രഹത്തിലാണ് ഞാൻ ഓടി വന്നത്. അപ്പോൾ എനിക്കും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. രോഗങ്ങൾ വളരെ എളുപ്പം വന്ന് പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അതിന് ഏറ്റവും വലിയ ഡോക്ടർ മുകളിലുണ്ട്. അദ്ദേഹം നിങ്ങളെ എല്ലാ തുറകളിലും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു ലാലേട്ട. ഞങ്ങളുടെ ചെറിയ ഒരു സമ്മാനമാണ് ഒരു ആറന്മുളക്കനാട്. എൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ട്. അപ്പൊ വളരെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു സിനിമയിൽ നമ്മൾ ഒരുമിച്ച് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവജനോത്സവത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു. ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ സാന്നിധ്യവും കലാലയ ജീവിതത്തിലെ ഓർമ്മപ്പെടുത്തലുകളും ഞാൻ ആസ്വദിച്ചു. മനക്കരുത്തുള്ള ശിഹാബും കണ്ണീരിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ഓർമ്മയുമായി എത്തിയ പ്രിയ കൂട്ടുകാരി അഞ്ജലി അമീറും ഈ എപ്പിസോഡിനെ വളരെയധികം നിറവുള്ളതാക്കിയപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാകുന്നു. നന്ദി, ശുഭരാത്രി. വരൂ. ഭരതം എന്ന സിനിമയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. രണ്ട് ദിവസം കൊണ്ട് ഈ കഥ മാറുകയും പുതിയ കഥ ഉണ്ടാവുകയും ഇങ്ങനെ ഉണ്ടായ അത്ഭുതകരമായ ഒരു സിനിമയാണ് ഭരതം. ലാലേട്ടൻ്റെ ഉള്ളിലുള്ള വാസന അതിഗംഭീരമാണ്. അത് അത്രയും ചെയ്യാൻ. രാവിലെ 8:30 വരുന്ന ഒരു മാംഗ്ലൂർ മെയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ സ്വന്തം മകനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടൻ. അമ്മ എന്നെ കാണാൻ വന്നില്ലേ, അതുകൊണ്ട് വളരെ അടുത്ത് തന്നെ അമ്മയെ കാണാനായിട്ട് ഞാൻ ഗാന്ധി പറഞ്ഞു വരും. ഓക്കേ.